നമസ്കാരം. മലയാളത്തിലെ ഒരു മുൻനിര മാധ്യമം, പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പിടികിട്ടും. അവിടെ വൈകുന്നേരങ്ങളിലെ ചർച്ചകളിൽ ഇങ്ങനെ പെറുക്കി പെറുക്കി സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ. അദ്ദേഹത്തിൻ്റെ വിചാരം, അദ്ദേഹം എല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണെന്നാണ്. കഴിഞ്ഞ ദിവസം അവിടെ ഇരുന്നുകൊണ്ട് ഭൂലോക മണ്ഡത്രം എഴുന്നള്ളിക്കുന്ന കണ്ടു. അതായത് നമ്മുടെ ഗവർണർ ഇവിടെയുള്ള മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളും അവർക്ക് ശമ്പളം കൊടുക്കുന്നത് മനസ്സിലാക്കാം, പക്ഷേ രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്നതിനെതിരെ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ ഇവർ അതിനെ ബാലൻസ് ചെയ്യാൻ നോക്കിയത് ഗവർണർക്ക് 157 സ്റ്റാഫുകളുണ്ടല്ലോ എന്നാണ്, പേഴ്സണൽ സ്റ്റാഫുകളുണ്ടെന്നുള്ള രീതിയിലാണ് ഇവർ പറയാൻ നോക്കുന്നത്. അപ്പം കേൾക്കുന്ന ആളുകൾ തെറ്റിദ്ധരിക്കണം, ശരിയാണോ എന്നൊക്കെ വിചാരിക്കണം, കുറേ പേരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അവരുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്, ഗവർണർക്ക് വെറും 11 പേഴ്സണൽ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ, അതിൽ തോട്ടക്കാരൻ, പാചകക്കാരൻ, ഡ്രൈവർ എല്ലാം കൂടെ കൂട്ടിയാണ്. ഒരു പണിയും ഇല്ലാത്ത ചീഫ് വിപ്പിന് വരെ ഇവിടെ 25 മുകളിൽ പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ടെന്ന് വെക്കണം. അപ്പോൾ ഇത് കേൾക്കുന്ന കുറേ പേർക്കെങ്കിൽ തോന്നും, അപ്പോൾ എന്താണ് ഈ 157 പേരുടെ കണക്ക്? അത് രാജ്ഭവനിലെ ജീവനക്കാരാണ്, അവരെയൊക്കെ നിയമിക്കുന്നത് ഗവർണറല്ല. ഒന്നുകിൽ അവർ PSC വഴി ആ നടപടിക്രമങ്ങളൊക്കെ പാലിച്ച് ജോലിയിൽ കയറിയവരാണ്, ഇൻ്റർവ്യൂവും പരീക്ഷ എഴുത്ത് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട്, അതേപോലെയുള്ള അല്ലാതെ ഗവർണർ നിയമിക്കുന്നതല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ആയിരക്കണക്കിന് ജീവനക്കാരുണ്ട്, അതൊക്കെ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫുകളാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അതൊക്കെ ആവശ്യമാണ്. പിന്നെ അവർ ചോദിക്കുന്നത് എന്തിനാണ്, അത് ഈ മാധ്യമമല്ല ചോദിച്ചത്, CPI പോലെ ഒരു ചെറിയ ഈർക്കിലി പാർട്ടിയാണ് ചോദിക്കുന്നത്. CPIയുടെയൊക്കെ ഒരു ജനപിന്തുണ എന്നത് 0.5%. അതായത് 100 പേരുണ്ടെങ്കിൽ അതൊരു ഒരാളുടെ പോലും പിന്തുണ തികച്ചില്ലാത്ത പാർട്ടിയാണ് CPI. ആ CPIയുടെ കാനം രാജേന്ദ്രൻ ചോദിക്കുന്നു എന്തിനാണ് ഗവർണർ പദവിയെന്ന്. കാനം രാജേന്ദ്രനോട് ആ ഒരു ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, ഈ രാജ്യത്തിന് ആവശ്യമില്ലാത്തൊരു പാർട്ടിയാണ് നിങ്ങൾ, ഇവിടുത്തെ ജനങ്ങളിൽ 100 പേരിൽ ഒരാൾക്ക് പോലും താല്പര്യമില്ലാത്തൊരു പാർട്ടി. ഇവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങൾ ചോദിക്കുക എന്തിനാണ് ഇതുപോലൊരു പാർട്ടിക്ക് അംഗീകാരം കൊടുക്കുന്നത്, ഇവരെയൊക്കെ ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നത് തിരിച്ചു ചോദിച്ചാലോ എങ്ങനെയിരിക്കും? ഇനി നിങ്ങൾ ചോദിക്കുന്നു, ഇപ്പോൾ ചോദിക്കുന്നു എന്തിനാണ് ഗവർണർ സ്ഥാനമെന്ന്, നാളെ നിങ്ങൾ ചോദിക്കില്ലേ എന്തിനാണ് ഇവിടെ ഇന്ത്യൻ പ്രസിഡന്റ് എന്ന് ചോദിക്കില്ലേ? അതിനുള്ള അടിസ്ഥാന യോഗ്യത ഉള്ളവരാണോ ഈ ചോദിക്കുന്നത്? അവിടെയാണ് ഈ കാതലായിട്ടുള്ള വിഷയം ഇരിക്കുന്നത്. ഈ കേരളം പോലെയുള്ള ഒരു ഇട്ടാവട്ടത്ത്, ഒരു ചെറിയ പ്രദേശത്ത് 10-13 പാർട്ടികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു മുന്നണി ഉണ്ടാക്കി അവിടെ ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന നിങ്ങൾ വിചാരിക്കരുത് ഇന്ത്യ മുഴുവൻ നിങ്ങളുടെ കൺട്രോളിലാണെന്ന്, അതൊരു മിഥ്യാധാരണയാണ്. അതേപോലെ ഒന്നാം നമ്പർ ചാനലിൽ കയറിയിരുന്നുകൊണ്ട് ഇതേപോലെ പെറുക്കി പെറുക്കി തള്ളിമറിക്കുമ്പോൾ നിങ്ങളും തെറ്റിദ്ധരിക്കാൻ പാടില്ല, നിങ്ങൾ ആളുകളെ പറ്റിക്കുകയാണ്, നിങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. നമ്മുടെ ഗവർണർക്ക് 157 പേഴ്സണൽ സ്റ്റാഫുകളൊന്നുമില്ല, അദ്ദേഹത്തിന് വെറും 11 പേഴ്സണൽ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ, ബാക്കി രാജ്ഭവനിലെ ജീവനക്കാരാണ്. ഗവർണർമാരും വരും പോവും, വന്ന് മാറി മാറിക്കൊണ്ടിരിക്കും, പക്ഷേ ഈ ജീവനക്കാർക്ക് അവരുടെ റിട്ടയർമെൻറ്റ് കാലം വരെ ഒരുപക്ഷെ അവിടെയോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലോ അവർ ജോലി ചെയ്യും. അവർ PSC വഴിയോ അതുപോലുള്ള സംവിധാനങ്ങൾ വഴിയോ പരീക്ഷ എഴുതിയും ഇൻ്റർവ്യൂ ഒക്കെ കടന്ന് ആ കടമ്പുകൾ കടന്ന് ജോലി വാങ്ങിയവരാണ്, പങ്കാളിത്ത പെൻഷനിൽ അവർ പങ്കുള്ളവരാണ്. അവരും കൂടെ കൊടുക്കുന്ന പണത്തിൽ നിന്ന് ഒരു വിഹിതം സർക്കാരും കൂടെ കൊടുത്തതിന് ശേഷമാണ് അവർക്ക് പെൻഷനായിട്ട് തിരിച്ചു കിട്ടുന്നത്. പക്ഷേ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ശുദ്ധ ഭോഷ്കിന്, ഈ ധൂർത്തിന് വെറും 2 മാത്രം സ്റ്റാഫായിട്ടിരുന്നാൽ പങ്കാളിത്ത പെൻഷനിൽ അവർ പങ്കാളിത്തവും ഇല്ലയും താനും. 2 കഴിഞ്ഞിട്ട് ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ 35 വയസ്സുള്ള ഒരുത്തൻ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ കയറി പറ്റുന്നു, 2 ജോലി ചെയ്യുന്നു, 37 വയസ്സിൽ ഇറങ്ങുന്നു, ഒരു 90 വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് കൂട്ടുക, ആ 90 വയസ്സ് വരെയും അയാൾക്ക് പെൻഷൻ കിട്ടും. എന്തൊരു അക്രമമാണിത്! ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്ന കാര്യമാണിത്? ഇന്ത്യയിലൊരിടത്തും ഇല്ല ഇങ്ങനെയൊരു സംവിധാനം. അതിനെതിരെ പറയുമ്പോൾ എന്തിനാണ് ചാനലുകാർക്ക് ഇത്ര പൊള്ളുന്നത്? നിങ്ങൾക്കറിയില്ലെങ്കിൽ അറിയണം ഇതിൻ്റെ പിന്നിലുള്ള കളികൾ. ഇവറ്റോൾക്കൊക്കെ ഫ്ളാറ്റും ഓസിനിരുന്ന് 2 വീശാനുള്ള സംവിധാനമൊക്കെ കൊടുത്തിരിക്കുന്നത് ഈ സർക്കാരുകളും ഇതിന് മുന്നുള്ള സർക്കാരുകളുമാണ്. അപ്പോൾ അവരെ സുഖിപ്പിച്ച് നിൽക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്കൊരു തട്ടുകേട് വരുമ്പോൾ, അവർക്കൊരു കേട് വരുമ്പോൾ അതിൽ താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട ബാധ്യത ഇവിടെ ചില മീഡിയക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ നോക്കുന്നത്. അതിന് അങ്ങേയറ്റം നീചമായിട്ടുള്ള രീതിയിൽ അവരുടെ തന്നെ ഒരു ഹാസ്യ പരിപാടിയിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവർ ഉത്തർപ്രദേശിനെ അപമാനിക്കുകയുണ്ടായി. ഉത്തർപ്രദേശിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും അവിടങ്ങളിലൊക്കെ പശുവും അതിനോ അനുബന്ധിച്ചുള്ള കൃഷികളിലോട്ട് ജീവിക്കുന്നവരുണ്ട്.
അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലും കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റും. ഇപ്പോഴും കക്കൂസ് ഇല്ലാത്ത വിഴിഞ്ഞം പോലുള്ള സ്ഥലങ്ങളുണ്ട്. രാവിലെയോ വൈകുന്നേരങ്ങളിൽ ചെന്നാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. കടപ്പുറങ്ങളിൽ നിറഞ്ഞിരിക്കുന്നവരെ ഒന്നിനും രണ്ടിനും പോകാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചിത്രങ്ങളെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ചെന്നിട്ട് ഇതാണ് കേരളം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും മാധ്യമ പ്രവർത്തക? അതേ പരിപാടിയല്ലേ നിങ്ങൾ തിരിച്ചു കാണിക്കുന്നത്? കുറേ പിന്നോക്ക ഗ്രാമങ്ങൾ എന്ന് വെച്ചാൽ കേരളത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് യു പി. 25 കോടി ജനങ്ങളുണ്ട്. എല്ലായിടത്തും ഒന്ന് വികസനം എത്തിപ്പെട്ട് കാണില്ലായിരിക്കാം. കേരളത്തിലുണ്ടോ അങ്ങനെ സ്ഥലങ്ങൾ? എല്ലായിടത്തും വീടുള്ള എല്ലാ ജനങ്ങൾക്കും ഇവിടെ വീടുണ്ടോ? എല്ലാ ജനങ്ങൾക്കും ഇവിടെ കക്കൂസുണ്ടോ? എല്ലാ ജനങ്ങളും അടിസ്ഥാന സൗകര്യം അനുഭവിച്ച് കഴിയുന്നവരാണോ ഇവിടെയുള്ളത്? തീർച്ചയായിട്ടും അല്ല. തൃശ്ശൂർ പോലുള്ള ചില റെയിൽവേ കോളനികൾ ചെന്ന് നോക്കണം. ഇവിടെ തിരുവനന്തപുരത്ത് ചെങ്കൽച്ചുളയിൽ ചെന്ന് നോക്കണം. വിഴിഞ്ഞത്ത് ചെന്ന് നോക്കണം. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രം ഫോട്ടോ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് മറ്റു സ്ഥലങ്ങളിൽ കാണിച്ചിട്ട് ദാ കേരളത്തിൻ്റെ ശോചനീയ അവസ്ഥ കണ്ടോ എന്ന് പറഞ്ഞ് പബ്ലിഷ് ചെയ്താൽ അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്താൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ റിയാക്ഷൻ? അതിന് അതേപോലുള്ള ഒരു നെറുകെട്ട പരിപാടിയല്ലേ നിങ്ങൾ ഹാസ്യം എന്ന രീതിയിൽ കാണിച്ചത്? അതും കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കടത്തി യോഗി ആദിത്യനാഥ്, അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നേ ഒരു ക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. എപ്പോഴും അദ്ദേഹം പൂജ ചെയ്യുന്ന ഇത് കാണിച്ചിട്ട് അങ്ങേയറ്റം മോശമായ രീതിയിലല്ലേ നിങ്ങൾ ആ പരിപാടി കാണിച്ചത്? മറ്റേതെങ്കിലും മതത്തിനെ പറ്റി, മറ്റേതെങ്കിലും മത പുരോഗതിനെ പറ്റി നിങ്ങളത് അങ്ങനെ ഒരു കാര്യം പ്രക്ഷോഭണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ? തയ്യാറാവില്ല. സുഖിപ്പിച്ചോളൂ. നിങ്ങൾക്ക് വാരിക്കോരി തരുന്ന ഫ്ളാറ്റും മറ്റു സംവിധാനങ്ങളൊക്കെ ചെയ്തു തന്നിരിക്കുന്ന ഈ സർക്കാരിനെ, ഇതിൻ്റെ മുന്നേയുള്ള സർക്കാരിനെ താങ്ങി നിർത്തേണ്ട ചുമതല നിങ്ങൾക്കുള്ളതുകൊണ്ട് പരമാവധി സുഖിപ്പിച്ചോളൂ. പക്ഷേ മലയാളികളെല്ലാം വെറും വിവരം കെട്ടവരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കള്ളത്തരങ്ങൾ അത്യാവശ്യമൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമുള്ളവർ ഇപ്പോഴും ഈ നാട്ടിൽ ബാക്കിയുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.